ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ രണ്ട് ഡിഷാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഒന്ന് ഏത്തയ്ക്ക പുളിശ്ശേരിയും രണ്ട് അടമാങ്ങ ചമ്മന്തിയും. ആദ്യം നമുക്ക് ഏത്തയ്ക്ക പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ട് ഞാനൊരു ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഏത്തയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്, അതുപോലെ തന്നെ പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നതും. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. അതിലേക്ക് ഏത്തയ്ക്കയും പച്ചമുളകും വേവിക്കാൻ ആവശ്യമായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്കയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് വരും, അതുകൊണ്ട് അല്പം വെള്ളം ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിക്കാം. പുളിശ്ശേരിക്ക് നല്ല പുളി വേണം, അതിനായിട്ട് നല്ല പുളിയുള്ള തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഏത്തയ്ക്കയും പച്ചമുളകും വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോകാൻ പാടില്ല ഏത്തയ്ക്ക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല മഷി പോലെ അരഞ്ഞു വരണം. അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ള മോരാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളക്കേണ്ട കാര്യമല്ല, ചെറുതായിട്ടൊന്നും തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി കടുക് വറുത്ത് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. ഉലുവയാണ് ഞാൻ ആദ്യം ചേർത്തത്. അതിനുശേഷം കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും. വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. വളരെ ടേസ്റ്റോടു കൂടിയ പുളിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ആവശ്യമായ തൈരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റുള്ള ഒരൈറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് അടമാങ്ങ ചമ്മന്തിയാണ്. അടമാങ്ങയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് മാങ്ങ നന്നായിട്ട് ഉപ്പ് ചേർത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. നമ്മൾ അതിൽ നിന്നും കുറച്ച് അടമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് കുതിർന്ന് വരാനായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. നല്ല കട്ടിയാണ് ഇത്, അതൊന്നും കുതിർന്ന് വരാനായിട്ടാണ്. ഇനി ചമ്മന്തിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് തേങ്ങാ ചിരകിയത്, കറിവേപ്പില, മുളക് പൊടി 1 ടീസ്പൂൺ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 4 ചെറിയുള്ളി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് തേങ്ങയൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഇനി അടമാങ്ങ വെള്ളത്തിൽ നിന്ന് മാറ്റി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അടമാങ്ങയിൽ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കി വേണം ചേർക്കാനായിട്ട്. ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നമ്മുടെ ചമ്മന്തി. ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റാണ്. ചോറിനൊപ്പം മറ്റു വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് മാത്രം കൂട്ടി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് കാണിച്ചിട്ടുള്ള 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വീഡിയോസൊക്കെ കാണുക.
പുതിയ റെസിപ്പിയുമായി ഇനിയും കാണാം. കമൻറ്റ്സ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക് യു.